പൂഞ്ഞാറിൽ മുൻ എം എൽ എ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ പരിശോധന നടത്തുന്നു. നടിയെ ആക്രമിച്ച കേസിൽ വ്യാജ സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കി അന്വേഷണത്തെ വഴിതെറ്റിച്ചു എന്ന കേസുമായി ബന്ധപ്പെട്ടാണ് ഈ റെയ്ഡ് നടക്കുന്നത്. വ്യാജ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടത് ഷോൺ ജോർജ് ആണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വിശദാംശങ്ങളുമായി മനീഷ് മഹിപാൽ ചേരുന്നു. മനീഷ്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ടെലിഫോണിലാണ് മനീഷ് ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ സർ, ഈ രാവിലെ 8:30 കൂടിയായിരുന്നു ഈ കുടുംബ വീട്ടിൽ, പി സി ജോർജിന്റെ പൂഞ്ഞാറുള്ള കുടുംബ വീട്ടിൽ, ഇവിടെ തന്നെയാണ് മകൻ ഷോൺ ജോർജും കുടുംബവും താമസിക്കുന്നത്. ഈ വീട്ടിലാണ് രാവിലെ 8:30 തന്നെ കോട്ടയത്തെ ക്രൈംബ്രാഞ്ച് എസ് പി അമ്മിണിക്കുട്ടനും തൃശൂർ ക്രൈംബ്രാഞ്ച് എസ് പി ഉല്ലാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു ക്രൈംബ്രാഞ്ച് സംഘം ഈ വീട്ടിൽ പരിശോധന, ഈ റെയ്ഡ് നടത്തുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട, ഈ ദിലീപ് കേസുമായി ബന്ധപ്പെട്ട പ്രാരംഭ ഘട്ടത്തിൽ ഈ കേസിന്റെ വഴി തിരിച്ചുവിടാൻ, അതായത് ഷോൺ ജോർജ് അന്ന് ദിലീപിന്റെ അനിയനായിട്ടുള്ള അനൂപിന് ഒരു സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഈ ഒരു അനൂപ് തന്നെയാണ് അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. അതായത് ദിലീപിന്റെ കേസിൽ ദിലീപിനെ മനഃപൂർവ്വമായി ചിലർ കൊടുക്കാൻ ശ്രമിക്കുന്നു, ദിലീപിനെതിരെ നടക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ കേസെന്ന തരത്തിലുള്ള ഒരു സ്ക്രീൻഷോട്ട് ആയിരുന്നു. അതായത് ഒരു സിനിമാ പ്രവർത്തകനും ഒപ്പം തന്നെ അന്വേഷണ സംഘത്തിലെ ചില ഉദ്യോഗസ്ഥരും അടങ്ങിയിട്ടുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഒരു ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് ആയിരുന്നു അന്ന് ദിലീപിന്റെ അനിയന് ഷോൺ ജോർജ് കൈമാറിയത്. ഈ സ്ക്രീൻഷോട്ട് എന്നാൽ വ്യാജമായി നിർമ്മിച്ചു എന്നാണ് നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഈ ഈ സ്ക്രീൻഷോട്ട് വ്യാജമായി നിർമ്മിക്കാൻ ഉപയോഗിച്ച ഫോൺ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള തെളിവുകൾ നേരത്തെ തന്നെ ഷോൺ ജോർജിനടക്കം അന്വേഷണ സംഘം ചോദിച്ചു, ആരാഞ്ഞിരുന്നെങ്കിൽ ചോദിച്ചുവെങ്കിലും അപ്പോഴൊന്നും ഈ ഫോണിനെ പറ്റിയുള്ള വിവരങ്ങളില്ലായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് തന്നെ വളരെ നിർണായകമായിട്ടുള്ള നീക്കം എന്താണെങ്കിലും അന്വേഷണ സംഘം പൂഞ്ഞാറുള്ള വീട്ടിൽ നടത്തുന്നത്. ഇവിടെ നിന്നത് കണ്ടെത്തിയാൽ ഡിജിറ്റൽ തെളിവുകളുടെ വലിയ അഭാവം ഈ ദിലീപ് കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. കാരണം അതിജീവിത അടക്കം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പാതി വെന്ത റിപ്പോർട്ടുമായാണ് അന്വേഷണ സംഘം കോടതിയിൽ എത്തുന്നതിൽ പറഞ്ഞത്. പ്രധാനപ്പെട്ട കാര്യം ഈ ഡിജിറ്റൽ തെളിവുകളുടെ അഭാവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കേസിനെ വഴിതിരിച്ചുവിടാനുള്ള വലിയ ശ്രമം നടന്നു എന്ന് കോടതിയിൽ അന്വേഷണ സംഘത്തിന് അവിടെ വ്യക്തമാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകൾ വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണത്തിന്റെ സമയപരിധി വീണ്ടും കോടതിയിൽ നീട്ടി നീട്ടി വാങ്ങി ചോദിക്കുമ്പോഴും ആ സമയപരിധി അവസാനിക്കുന്ന ഘട്ടത്തിൽ ഇത്തരം ഡിജിറ്റൽ തെളിവുകൾക്കായിട്ടുള്ള നിർണായക നീക്കം അന്വേഷണ സംഘം നടത്തുന്നത്. എന്താണെങ്കിലും രാവിലെ 8:30 പൂഞ്ഞാറുള്ള പി സി ജോർജിന്റെ കുടുംബ വീട്ടിൽ മകന്റെ അടക്കമുള്ള ഫോണുകൾ നിലവിൽ അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നത്. ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്. നിലവിൽ നമ്മൾ ആ പി സി ജോർജിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. റെയ്ഡ് വിവരങ്ങൾ, കൂടുതൽ പരിമിതമായിട്ടുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എസ് കെ, ഓക്കെ, താങ്ക് യു. മനീഷ് മഹിപാലാണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്.